सारे गाइस वेलकम बैक। अब नम्मुडे इन्नत्ते वीडियो एंताच्चाल कारोक्के मोडिफाई चेय्यान कारोक्के कस्टमाइज चेय्यान पट्टुन्न ओरु क्लियो मोडाण। अप्पो कारोक्के कस्टमाइज चेय्यानुळ्ळ षॉपुम कार्यंगळुम्मोक्के नम्मुडे जीटी सिनाडिसिल उंड। पक्षे अत नम्मळ नमुक्क इष्टप्पेट्ट कार तेरंजु पिडिच्च पिन्ने आ स्थलत्तेक्क पोंडि वरुम। पक्षे निंगळ्क्क इतिलाणेंकिल अंगनत्ते आवश्यमिल्ल। निंगळ् क्लियो मोडिल कूडे निंगळ् ई ओरु क्लियो मोड सेलक्ट चेय्ताल मात्रम मति। अप्पो पल ऐटम कंडु निंगळ्क्क कलर चेंज चेय्यान पिन्ने अतुपोले तन्ने टयर एल्लाम निंगळ्क्क कस्टमाइज चेय्यावुन्नताण। अप्पो जीटी सिनाडिसिलुळ्ळ पल कार पल टाइप एंगाने नमुक्क मोडिफाई चेय्यावुन्नताण। अप्पो ചിലയിന്റെ റൂഫിന്റെ കളർ ചേഞ്ച് ചെയ്യാമെങ്കിൽ ചിലയിന്റെ ബാക്കിൽ നമുക്ക് മോഡിഫിക്കേഷൻ ആയിട്ട് പല സംഭവങ്ങളും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്। ഗൈസ് അപ്പോൾ നിങ്ങൾ സ്പ്രേ പെയിന്റ് അതുപോലെയുള്ള കടയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില കാറുകൾക്ക് ചില കളർ അടിക്കാൻ പറ്റില്ല। പക്ഷേ ഈ ഒരു മോഡ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറിന് ഇഷ്ടമുള്ള കളർ അടിക്കാവുന്നതാണ്। ഗൈസ് അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഒന്ന് ഞാൻ മോഡിഫൈ ചെയ്ത കാറോ ഒന്ന് അതിൻ്റെ മോഡിഫൈ ചെയ്യാത്ത വേർഷനും ആണ്। പിന്നെ ചില കാറുകൾക്ക് നിങ്ങൾക്ക് കളറ് മാത്രമല്ല നിങ്ങൾക്ക് കാറിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്। ഗൈസ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം। ഡ്രോപ്പ് ഇറ്റ്। ഗൈസ് അപ്പോൾ ഈ ഒരു മോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത് ക്ലിയോ മോഡുള്ള ജി ടി സെനാഡസിൽ മാത്രമാണ്। അപ്പോൾ ഞാൻ ക്ലിയോ മോഡുള്ള ജി ടി സെനാഡസ് ലൈറ്റ് വേർഷനാണ് കളിക്കുന്നത്. ഞാൻ കളിക്കുന്ന ഈ ജി ടി സെനാഡസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പോയി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജി ടി സെനാഡസിൻ്റെ ഒറിജിനൽ വേർഷനാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ജി ടി സെനാഡസ് ഒറിജിനൽ വേർഷനിൽ എങ്ങനെയാണ് ക്ലിയോ മോഡ് ആഡ് ചെയ്യുന്നത് ഒരു വേറെ വീഡിയോ ചെയ്യുക. ഗൈസ് അപ്പോൾ ഈ ക്ലിയോ മോഡ് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യണം. സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള എം ബി എന്ന് പറയുന്നത് 4 KB മാത്രമാണ്, എം ബി അല്ല 4 KB മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിലുള്ള മീഡിയ ഫയറിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ആ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ദെൻ ആർച്ചിയർ എന്നുള്ള ആപ്പ് പ്ലാസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ ഇൻറ്റേണൽ സ്റ്റോറേജിലെ എല്ലാ ഫോൾഡേഴ്സ് ആ ആപ്പിൽ ഓപ്പൺ ആയി വരും. അതിൽ നിങ്ങൾ ഡൗൺലോഡ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ആ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫയൽ നിങ്ങൾക്ക് അവിടെ കാണാം. ഈ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നിട്ട് എക്സ്ട്രാക്ട് ഹെയർ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും. പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്തതുപോലെ തന്നെ ഫോണിൽ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് YZR എന്ന് ടൈപ്പ് ചെയ്യുന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതേമാതിരി എക്സ്റ്റാർട്ട് ആകാൻ തരിക. എക്സ്റ്റാർട്ട് ഫുള്ളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോൾഡർ കിട്ടും, ട്രാൻസ്ഫെൻഡർ എന്ന് പറഞ്ഞുകൊണ്ട്. അത് വന്ന് ക്ലിക്ക് ചെയ്യുന്നിട്ട് കട്ട് ഔട്ട് കോപ്പി, അതിൽ നിന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ കട്ടാണ് ക്ലിക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഡിവൈസ് മെമ്മറി ഓപ്പൺ ചെയ്യുക, ആൻഡ്രോയിഡ് എടുക്കുക, ഡാറ്റ എടുക്കുക. എന്നിട്ട് കോം ഡോട്ട് റോക്സ്റ്റാർ GTS എന്ന് നമ്മൾ ജി ടി സെനാൻഡ്രീസിൻ്റെ ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് തരാം. അവിടെ നിങ്ങൾ അപ്ഡേറ്റ് ഓൾ ഫയൽസ് റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ജി ടി സെനാൻഡ്രീസ് ഓപ്പൺ ചെയ്യുക. ജി ടി സെനാൻഡ്രീസിൽ ട്രാൻസ്ഫെൻഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലിയോ മോഡ് ഉണ്ടായിരിക്കും. ആ ക്ലിയോ മോഡ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കാറൊക്കെ മോഡിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള ഒരു സ്മാനിങ് ആണ് ഇറ്റ്സ് മീൻസ് സൈനിങ് ഔട്ട്.